നമസ്കാരം. അങ്ങനെ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2022-2023 വർഷത്തെ ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യൂണിയൻ ബജറ്റിലെയും അത് കഴിഞ്ഞുള്ള ചാനൽ ചർച്ചകളുടെയും ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇന്നത്തെ യൂണിയൻ ബജറ്റ് നെഹ്റുവിയൻ ദാരിദ്ര്യ സാമ്പത്തിക പ്രസ്താവനകളും ഇളവുകളും ഒഴിവാക്കി. രണ്ട്, ഇന്ത്യയിലെ എല്ലാ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളും മുമ്പ് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഇടത്തരം ഏജന്റുമാർക്കും വേണ്ടിയുള്ള ലളിതമായ കൊള്ളയടിക്കായിരുന്നു. മൂന്ന്, ഇന്ത്യ വികസിക്കുന്നുവെന്ന് മോദി ബജറ്റുകൾ ഉറപ്പാക്കുന്നു. നാല്, ഈ 21-ാം ഡിജിറ്റൽ യുഗത്തിൽ മാമാ മലയാളം ചാനലുകളുടെ ബജറ്റ് ചർച്ച കേൾക്കുന്നത് ഏറ്റവും പരിഹാസ്യമാണ്. അഞ്ച്, അവരുടെ പാനലിസ്റ്റ് പണ്ഡിതന്മാർ, അതായത് കേരളത്തിലെ UDF LDF കൂട്ടുകെട്ടിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് യൂണിയൻ ബജറ്റിനെ കുറിച്ച് തികച്ചും അസംബന്ധമായ രീതിയിൽ മണ്ടത്തരം മാത്രമേ സംസാരിക്കാൻ അറിയൂ. ആറ്, അവരുടെ സാധാരണ പദപ്രയോഗം ആവർത്തിക്കുക, അത് തൊഴിലില്ലായ്മയെക്കുറിച്ച് ബജറ്റിൽ ഒന്നുമില്ല, സാധാരണക്കാരെക്കുറിച്ചൊന്നുമില്ല, കർഷകരെക്കുറിച്ചോ ഒന്നും തന്നെ ഇല്ല. ഏഴ്, ഇതാണ് അവരുടെ ബജറ്റ് അറിവ്. എട്ട്, ഈ വർഷം ഇന്ത്യ ഏറ്റവും ഉയർന്ന GST കളക്ഷൻ നേടി. ഒൻപത്, കഴിഞ്ഞ 2 വർഷമായി ഗുരുതരമായ പകർച്ചവ്യാധികൾക്കിടയിലും ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി ക്രമേണ മെച്ചപ്പെട്ടതാണ് ഇതിന് കാരണം. പത്ത്, കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും യഥാർത്ഥ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്നതിനെക്കുറിച്ച് LDFO UDFO നേതാക്കൾക്കറിയില്ല. പതിനൊന്ന്, മോദി അല്ലെങ്കിൽ വാജ്പേയി വർഷങ്ങളൊഴികെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എല്ലാ വർഷവും കോൺഗ്രസ് അല്ലെങ്കിൽ UPA ഇന്ത്യ ഭരിച്ചു. പന്ത്രണ്ട്, UDFഉം LDFഉം കേരളം ഭരിച്ചു. പതിമൂന്ന്, ഈ കൂട്ടുകെട്ടുകൾ എപ്പോഴെങ്കിലും സാധാരണക്കാരുടെയും കർഷകരുടെയും തൊഴിൽ രഹിതരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ? പതിനാല്, ഈ വർഷങ്ങളിൽ അവരെ തടയാൻ മോദിയോ BJPയോ ഇല്ലായിരുന്നു. പതിനഞ്ച്, കേരളം നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുമ്പോഴും കേരളത്തിലെ LDF അല്ലെങ്കിൽ UDF നേതാക്കൾ തൊഴിലില്ലായ്മയെയും കർഷകരെയും സാധാരണക്കാരെയും കുറിച്ച് കുരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? പതിനാറ്, കാരണം കേരളത്തിലെ എല്ലാ സംരംഭക നിർമ്മാണ വ്യാവസായിക കൃഷി ഉൽപാദനക്ഷമത പ്രവർത്തനങ്ങളും അവർ തകർത്തു. യാഥാർത്ഥ്യം ഇതായിരിക്കെ BJP സർക്കാർ എന്ത് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നാലും അതിനെ കണ്ണും പൂട്ടി കുറ്റം പറയുക എന്നത് മാത്രമാണ് ഇവറ്റകളുടെ തൊഴിൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.